നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ നോക്കാം മങ്കി പോക്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ച് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് ഇതുവരെ കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സംശയത്തിലുണ്ടായിരുന്ന ആറ് കേസുകളുടെ ഫലം നെഗറ്റീവായതായും അധികൃതർ അറിയിച്ചു ജഹറ ക്യാപിറ്റൽ ഗവർണറേറ്റുകളിൽ ഒന്നു വീതവും അഹമ്മദി ഫർവാനിയ ഗവർണറേറ്റുകളിൽ രണ്ട് വീതവും കേസുകളിലാണ് മങ്കിപോക്സ് വൈറസ് സംശയിച്ചിരുന്നത് നിരീക്ഷണത്തിലായിരുന്ന ഈ രോഗികളുടെ ലബോറട്ടറി പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയത് ആശ്വാസം പകർന്നിട്ടുണ്ട് അതിനിടെ കുരങ്ങുപനി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യ മന്ത്രാലയം പുതിയ പ്രോട്ടോകോൾ പുറത്തിറക്കി രോഗബാധ സംശയിക്കപ്പെട്ടാൽ ചികിത്സിക്കുന്ന ഫിസിഷ്യൻ ഉടൻ തന്നെ അടുത്തുള്ള പ്രതിരോധ കേന്ദ്രത്തെ ഫോണിലൂടെ അറിയിക്കുകയും രേഖാമൂലമുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം പ്രതിരോധ കേന്ദ്രത്തിലേക്ക് കേസ് റഫർ ചെയ്യുമ്പോൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് വിഭാഗത്തിൽ കുരങ്ങുപനിയാണെന്ന് സംശയിക്കപ്പെടുന്നു എന്ന് റഫറൽ ഫോമിൽ സൂചിപ്പിക്കുകയും വേണം പ്രതിരോധ കേന്ദ്രത്തിലെ പ്രിവെന്റീവ് ഹെൽത്ത് ഫിസിഷ്യൻ പൊതുജനാരോഗ്യ സേവന മേധാവിയെയും പൊതുജനാരോഗ്യ മേധാവി സാംക്രമിക രോഗനിയന്ത്രണ വകുപ്പിലെ കോൺടാക്ട് ഓഫീസർക്കും വിവരം കൈമാറണം അന്തിമ ലബോറട്ടറി ഫലങ്ങൾ പകർച്ചവ്യാധി നിയന്ത്രണ വകുപ്പിലേക്ക് അയക്കാനുള്ള ചുമതല പ്രിവൻറ്റീവ് ഹെൽത്ത് ഫിസിഷ്യനാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു കുവൈത്ത് കെ എം സി സി മുഖപത്രമായ ദർശനത്തിൻ്റെ ഓൺലൈൻ പതിപ്പ് കുവൈത്തിൽ ഔദ്യോഗികമായി പുറത്തിറക്കി ഫറവാനിയ ഫ്രണ്ട്ലൈൻ ഹാളിൽ നടന്ന ചടങ്ങിൽ അൽ അൻസാരി എക്സ്ചേഞ്ച് ഓപ്പറേഷൻ ഹെഡ് ശ്രീനാഥ് അനിൽകുമാറാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് പാണക്കാട് സാധുക്കലി ശുഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ച ദർശനത്തിന്റെ ഓൺലൈൻ പതിപ്പാണ് കുവൈറ്റിൽ പുറത്തിറക്കിയത് ചടങ്ങിൽ കുവൈറ്റ് കെ എം സി സി പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ദർശനം മാഗസിൻ ജനറൽ കൺവീനർ ഷാഹുൽ ബേപ്പൂർ മാഗസിൻ പരിചയപ്പെടുത്തി ദർശനത്തിന്റെ മുൻകാല എഡിറ്റർ അസീസ് തിക്കോടി അനുഭവങ്ങൾ പങ്കുവെച്ചു ഉപദേശക സമിതി അംഗങ്ങളായ സിദ്ദീഖ് വലിയകത്ത് കെ കെ പി ഉമ്മർകുട്ടി അറഫാദ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഇക്ബാൽ മാവിലാടം എം ആർ നാസർ ഡോക്ടർ മുഹമ്മദ് അലി ഗഫൂർ വയനാട് ജില്ലാ ഭാരവാഹികളായ റസാഖ് അയ്യൂർ അജ്മൽ വേങ്ങര അഷ്റഫ് അപ്പക്കാടൻ ഷമീദ് മാമാക്കുന്ന് ഹാജി കരിങ്കപ്പാറ നവാസ് കുന്നുംകൈ ബഷീർ തങ്കര മുഹമ്മദ് അലി പി കെ ഷാജഹാൻ തിരുവനന്തപുരം റഫീഖ് ഒളവറ ഗഫൂർ അത്തോളി നിഷാദ് എറണാകുളം എന്നിവർ സന്നിഹിതരായി ദർശനം സമിതി അംഗങ്ങളായ മിസ്ഹബ് മാടം വില്ലത്ത് ഇസ്മായിൽ വള്ളിയോത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി സ്വാഗതവും ട്രഷറർ ഹാരിസ് നന്ദിയും പറഞ്ഞു ന്യൂസ് കലാ കുവൈത്ത് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഡബ് സ്മാഷ് മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു സാൽമിയ മേഖലയിൽ നിന്നും പങ്കെടുത്ത സുഷമ സുന്ദരേശ്വരനാണ് ഒന്നാമതെത്തിയത് ഫഹാഹിൽ മേഖലയിൽ നിന്നുള്ള പ്രീതി രാജേഷ് രണ്ടാം സ്ഥാനവും അനുപമ സിബി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലാകുവൈറ്റ് നാല് മേഖലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിമൂന്ന് എൻട്രികളാണ് മത്സരത്തിൽ മാറ്റുവരച്ചത് അബ്ബാസിയ കലാസെന്ററിൽ കലാകുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കലാകുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു വിജയികളെ പ്രഖ്യാപിച്ചു സാൽമിയ മേഖലയിൽ നിന്നും പങ്കെടുത്ത സുഷമ സുന്ദരേശ്വരനാണ് ഒന്നാമതെത്തിയത് ഫഹാഹിൽ മേഖലയിൽ നിന്നുള്ള പ്രീതി രാജേഷ് രണ്ടാം സ്ഥാനവും അനുപമ സിബി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി രാകേഷ് വി കെ ഡി അബ്ബാസിയ മേഖല സെൽഹാജീത് ഫഹഹിൽ മേഖല ഷാനിമോൾ രഞ്ജിത്ത് ഫഹാഹിൽ മേഖല അഞ്ജന സജീവ് സാൽമിയ മേഖല ശ്രീവേദ സുനിൽ ഫഹാഹിൽ മേഖല എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി നിയാമോൾ നിദിൻ അബു ഹലീഫ മേഖല സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ഇവാഞ്ചലീന സിബി കലാകുവൈറ്റ് മീഡിയ വിംഗ് ഫേസ്ബുക്ക് പേജിൽ നിന്നും കൂടുതൽ ഷെയർ ചെയ്തപ്പെട്ട വീഡിയോയ്ക്കുള്ള പുരസ്കാരവും നേടി ജോയിന്റ് സെക്രട്ടറി ബിജോയ് വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് കലാകുവൈറ്റ് ഫിലിം സൊസൈറ്റി കൺവീനർ സജീവ് എബ്രഹാം കലാവിഭാഗം സെക്രട്ടറി നിഷാന്ത് ജോർജ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീകരണ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ ക്ഷമിക്കണം കുവൈത്ത് വിദ്യാഭ്യാസ അവാർഡുകൾ പ്രഖ്യാപിച്ചു അംഗങ്ങളുടെ കുട്ടികളിൽ നിന്നും വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയവർക്കാണ് കഴിഞ്ഞ പത്ത് വർഷമായി അവാർഡുകൾ നൽകി വരുന്നത് ലഭിച്ച അപേക്ഷകളിൽ പതിനെട്ട് കുട്ടികളെ വിവിധ തലങ്ങളിലായി അവാർഡിനായി തിരഞ്ഞെടുത്തു പ്രശസ്തി ഫലകവും ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന അവാർഡുകൾ കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് മെഗാ സാംസ്കാരിക മേള ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും ദ്യുതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ടിരിക്കുന്ന മേളയിൽ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പ്രശസ്ത പിന്നണി ഗായകരായ സച്ചിൻ വാര്യർ ആര്യ ദയാൽ അതുൽ നറുഗര എന്നിവർ പങ്കെടുക്കുന്ന സംഗീത നിശയും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറുമെന്ന് കലാഭാരവാഹികൾ അറിയിച്ചു ഇനി ഇപ്പോൾ കിട്ടിയ വാർത്ത കുവൈത്തിലേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം വിഫലമാക്കി യൂറോപ്യൻ രാജ്യത്തു നിന്ന് കുവൈത്ത് വിമാനത്താവളം വഴി രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമമാണ് അധികൃതർ വിഫലമാക്കിയത് സംഭവത്തിൽ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തതായും ഇവരിൽ നിന്ന് ഏറെ ലക്ഷം കുവൈത്തി ദിനാർ മൂല്യം വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു അറസ്റ്റിലായ അഞ്ചു പ്രതികളിൽ രണ്ടുപേർ കസ്റ്റംസ് വകുപ്പിലെ ജീവനക്കാരാണ് പ്രതികളെയും പിടിച്ചെടുത്ത വസ്തുക്കൾ ഉൾപ്പെടെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഡ്രഗ് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് റഫർ ചെയ്തതായി സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി